അസലാ വലൈക്കും വാഹമത്തല്ലാ വാത്ത് അലഹമില്ലാ അലഹദില്ലാ ഇഹ്റബുൽ ആലമീൻ വലാഖിബുൽ മുത്തക്കീൻ വലാ ഉദ്വാന ഇല്ല അലബാലിമീൻ സ്നേഹാദരണീയരായ ശ്രോതാക്കളെ പ്രിയപ്പെട്ടവരെ പീസ് റേഡിയോ ഡെയിലി ക്യൂസിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും മനം നിറഞ്ഞ സ്വാഗതം അറിവ് ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുമ്പോൾ മലയാളി സമൂഹത്തിന് ഇസ്ലാമികവും അതുപോലെ തന്നെ ഭൗതികമായ അറിവും നേടാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോം ഓൺലൈനിൽ പീസ് റേഡിയോ എന്നത് മലയാളി സമൂഹം അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില സന്ദർഭങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ എന്തായിരിക്കണം നിലപാടുകൾ എന്തായിരിക്കണം അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളെ മുന്നിൽ വച്ച് അതിൽ നിന്ന് അവൻ തിരിച്ചറിയേണ്ട പാഠങ്ങൾ എന്തായിരിക്കണം എന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ പലപ്പോഴും കടന്നു വരാറുണ്ട് ഞാൻ അതിൽ എന്ത് നിലപാടെടുക്കണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരനുഭവം ഉണ്ടായി ഞാൻ അതിൽ നിന്ന് ഇനി എന്ത് കാഴ്ചപ്പാടാണ് സ്വീകരിക്കേണ്ടത് ഞാൻ എന്ത് ഉൾക്കാഴ്ച എനിക്കതിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയണം ബസുറത്ത് അതെന്തായിരിക്കണം എന്നൊക്കെ നമ്മൾ ആലോചിക്കാറില്ല ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ തൊട്ടുപോകുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ അപകീർത്തിക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം അഞ്ചേ അഞ്ചിന് സംപ്രേഷണം ചെയ്യുന്ന ജീവിത പാഠങ്ങൾ എന്ന പരിപാടി സ്വാഭാവികമായും നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുടെ ആ അനുഭവങ്ങളിൽ നിന്ന് നാം സ്വായത്വമാക്കേണ്ടുന്ന അറിവുകളുടെ നിലപാടുകളുടെയൊക്കെ ഒരു ഇടമാണ് ജീവിത പാഠങ്ങൾ എന്ന് പറയുന്ന പ്രത്യേക പരിപാടി നമ്മളെല്ലാവരും കേൾക്കണം എന്നു മാത്രമല്ല മറ്റുള്ളവരിലേക്ക് അതിനെ എത്തിക്കുവാനുള്ള ഒരു ശ്രമം കൂടെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം നിങ്ങൾക്ക് മനസ്സിലായ ഒരു നന്മയെ മറ്റൊരാൾക്ക് കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് അതൊരു വിശാല മനസ്കിന് കഴിയുന്ന ഒരു കാര്യമാണ് എനിക്ക് മാത്രം ലഭിക്കണം മറ്റുള്ളവർക്ക് ലഭിക്കരുത് എന്ന സ്വാർത്ഥത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യം അവൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെ അവൻ വിശ്വാസിയാവുകയില്ല എന്നാണല്ലോ അപ്പോൾ ഈ നന്മയെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് സംസാരിച്ചു പോകും ഈ നന്മയെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി നിങ്ങൾ പങ്കുവച്ചു പോകും നിങ്ങളുടെ സഹപ്രവർത്തകരോട് നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ ഇണകളോട് നിങ്ങളുടെ മാതാപിതാക്കളോട് പീസ് റേഡിയോ എന്ന് പറയുന്ന ഈ ഒരു മഹാസംവിധാനം അതിനകത്തുള്ള വ്യത്യസ്തമായ അറിവിൻ്റെ മൊഴിമുത്തുകൾ കേൾക്കാൻ നിങ്ങൾക്ക് അവസരം നൽകുന്ന വ്യത്യസ്തമായ പരിപാടികൾ അതിനെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിച്ചോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് ജീവിത പാഠങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം അഞ്ച് അഞ്ചിന് സംപ്രേഷണം ചെയ്യുന്നതാണ് നിങ്ങൾ ആ പരിപാടി ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചോദ്യം പരിശുദ്ധ ഖുർആാനിൽ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളാണുള്ളത് ഈ അധ്യായങ്ങൾക്ക് സൂറത്ത് എന്നാണ് പറയുക നൂറ്റിപ്പതിനാല് അധ്യായങ്ങളുണ്ട് ഒരധ്യായം സൂറത്ത് സൂറത്തുൽ അഖ്ലാസ് സൂറത്തുൽ ഫാത്തിഹ അങ്ങനെ സൂറത്ത് എന്നാണ് എന്നാണതിന് പേര് പറയുക എന്നാൽ പരിശുദ്ധ ഖുർആാനിലെ ഒരധ്യായം സൂറത്ത് സൂറത്തുൻ എന്ന പദം കൊണ്ട് ആരംഭിക്കുന്നുണ്ട് സൂറത്തുൻ എന്ന പദം കൊണ്ടാണ് ആ അധ്യായം ആരംഭിക്കുന്നത് നൂറ്റി പതിനാലിൽ ഒന്ന് അങ്ങനെയാണ് ഏതാണ് ആ അദ്ധ്യായം എന്നതാണ് ചോദ്യം ചോദ്യം വ്യക്തമായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് ഓപ്ഷനുകൾ സൂറത്തു ഷു സൂറത്തു ്റുഫ് സൂറത്തു സൊഫ് സൂറത്തു നൂർ ഷു അറുഹുഫ് സൊഫ് നൂറ് ഇതിൽ ഏതാണ് സൂറത്തുൻ എന്ന പദം കൊണ്ട് ആരംഭിക്കുന്നത് എന്നതാണ് ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ് പരിശോധിക്കാൻ ആവശ്യമുള്ളവർക്ക് പരിശോധനകൾ നടത്തിയും അത് ബോധ്യപ്പെടാവുന്നതാണ് ആ അറിവും കൂടെ നമുക്ക് ലഭിക്കുന്നു എന്നത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക ഉത്തരങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ അയച്ചു തുടങ്ങുക الله سبحانه وتعالى أنو جريكم السلام عليكم ورحمة الله وبركاته